മിഡിൽസ് കെമിസ്ട്രി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. പ്ലസ് വണ്ണിന്റെ 9-ാമത്തെ യൂണിറ്റ് ഹൈഡ്രജന്റെ ഫോക്കസ് ഏരിയ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഹൈഡ്രജന് ടോട്ടൽ 4 ഫോക്കസ് ഏരിയ നമുക്ക് എക്സാമിനേഷന് പഠിക്കാനുണ്ടായിരുന്നു. ആ 4 ഫോക്കസ് ഏരിയക്കകത്ത് 3 ഫോക്കസ് ഏരിയയും നല്ല അടിപൊളിയായിട്ട് നമ്മളിപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ഫോക്കസ് ഏരിയ ഏതൊക്കെയായിരുന്നു? കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ ഓഫ് ഡൈഹൈഡ്രജൻ എക്സ്പ്ലെയിൻ ചെയ്തു. കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ ഓഫ് ഡൈഹൈഡ്രജൻ എക്സ്പ്ലെയിൻ ചെയ്ത ക്ലാസ്സിൽ തന്നെ മറ്റൊരു ഫോക്കസ് ഏരിയയും കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു, സ്റ്റോറേജ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ആ 2 ഫോക്കസ് ഏരിയ ആണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. 2-ാമത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ഫോക്കസ് ഏരിയ ആണ് ഹാർഡ് വാട്ടർ ആൻഡ് സോഫ്റ്റ് വാട്ടർ. ഈ 3 ഫോക്കസ് ഏരിയയിൽ നിന്ന് എക്സാമിനേഷന് വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ സൂപ്പർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു ഫോക്കസ് ഏരിയയും കൂടെ ആണ് ഹൈഡ്രജനിൽ നിന്ന് എടുക്കാനുള്ളത്. ലാസ്റ്റ് പാർട്ടാണ് ഹൈഡ്രജനിൽ നമ്മൾ ഇന്ന് എടുക്കുന്ന ഫൈനൽ പാർട്ട്. ഇന്ന് നമ്മൾ എടുക്കുന്ന ഫോക്കസ് ഏരിയ ആണ് ഹൈഡ്രൈഡ്സ്. നല്ല രീതിയിൽ എക്സാമിനേഷന് ക്വസ്റ്റ്യൻസ് വരുന്ന സെക്ഷൻ ആണ് ഹൈഡ്രൈഡ്സ്. നമുക്ക് 3-മാർക്ക് സെക്ഷനിലും 4-മാർക്ക് സെക്ഷനിലും 2-മാർക്ക് സെക്ഷനിലും എല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സെക്ഷൻ ആണ് ഹൈഡ്രൈഡ്സ്. കംപ്ലീറ്റ് ആയിട്ട് തന്നെ വീഡിയോ കാണുക. നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിയുമ്പോൾ തന്നെ ഈ സെക്ഷൻ കാണാതെ പഠിക്കുന്ന രീതിയിൽ സൂപ്പർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹൈഡ്രൈഡ്സ് എന്നുള്ള സെക്ഷനകത്ത് നമുക്ക് എടുക്കാനുള്ളത് ആദ്യം എന്താണ് ഹൈഡ്രൈഡ് എന്ന് അറിയണം. നമുക്ക് 2-മാർക്ക് സെക്ഷനിൽ ചോദിക്കാം എന്താണ് ഹൈഡ്രൈഡ് എന്ന് അറിയണം. ഹൈഡ്രൈഡ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് ഹൈഡ്രൈഡ്സിന്റെ ടൈപ്സ് എക്സ്പ്ലെയിൻ ചെയ്യണം. ടൈപ്സ് ഓഫ് ഹൈഡ്രൈഡ്സ്, നമുക്കൊരു 3 ടൈപ്പ് ഹൈഡ്രൈഡ്സ് ഉണ്ട്. ആ 3 ടൈപ്പ് ഹൈഡ്രൈഡ്സ് എക്സാമ്പിൾ ഉൾപ്പെടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്താണ് ഹൈഡ്രൈഡ് എന്ന് ആദ്യം പറയും, അതിന്റെ ഹൈഡ്രൈഡ്സിന്റെ ടൈപ്പും എക്സാമ്പിളും എല്ലാം പറയും. അത് കഴിഞ്ഞിട്ട് ഹൈഡ്രൈഡ്സിൽ നിന്ന് വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മുടെ ഹൈഡ്രജൻ എന്നുള്ള യൂണിറ്റ് കംപ്ലീറ്റ് ആവും. പിന്നെ നമ്മുടെ ടോപ്പിക്സിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. മാക്സിമം ക്ലാസ്സുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം ഷെയർ ചെയ്യുക. പ്ലസ്സിന്റെ ഫോക്കസ് ഏരിയ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ഫുൾ പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് ഫോക്കസ് ഏരിയ മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആക്കി നിങ്ങളെ എക്സാമിനേഷൻ വിടത്തോളന്ന്. ഇപ്പൊ ഹൈഡ്രജനും കഴിഞ്ഞു, നമുക്കിനി ഒരു യൂണിറ്റും കൂടെ ഉള്ളൂ, 14-ാമത്തെ യൂണിറ്റ് എൻവയോൺമെന്റ് കെമിസ്ട്രി. 2 ക്ലാസ് കൊണ്ട് എൻവയോൺമെന്റ് കെമിസ്ട്രി കംപ്ലീറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മള് പ്രോബ്ലംസ് എല്ലാം ചെയ്യിപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് എക്സാമിനേഷൻ നിങ്ങളെ വിടത്തുള്ളൂ. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ക്ലാസ്സുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അധിക സമയം കളയുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ടോപ്പിക്സിലേക്ക് പോകാം. ഹൈഡ്രജന് മറ്റൊരു എലമെന്റുമായിട്ട് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന ബൈനറി കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഹൈഡ്രൈഡ്സ് എന്ന് വിളിക്കുന്നത്. ഹൈഡ്രജൻ മറ്റൊരു എലമെന്റുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ബൈനറി കോമ്പൗണ്ട്സുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രൈഡ്സ് എന്ന്. ക്ലിയർ ആയല്ലോ. ഈ ബൈനറി കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ അതായത് 2 എലമെന്റുകളാണ്. ഒരെലമെന്റ് ഹൈഡ്രജൻ ആയിരിക്കും, 2-ാമത്തെ എലമെന്റ് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്യുന്ന മറ്റൊരു എലമെന്റ് ആയിരിക്കും അവിടുത്തെ 2-ാമത്തെ എലമെന്റ്. അങ്ങനെ 2 എലമെന്റ് ഉള്ള ബൈനറി കോമ്പൗണ്ട്സ് ആണ് ഹൈഡ്രൈഡ്സ്. അതായത് ഒരു എലമെന്റ് ഹൈഡ്രജനും 2-ാമത്തെ എലമെന്റ് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്യുന്ന മറ്റൊരു എലമെന്റും ആയിരിക്കും. ക്ലിയർ ആയല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹൈഡ്രൈഡ്സിന് എങ്ങനെ ഒരു ഡെഫിനിഷൻ കൊടുക്കാം. The binary compounds of hydrogen with other elements are known as hydrides. മറക്കരുത്, the binary compounds of hydrogen with other elements are known as hydrides. Clear ആയി. നമ്മുടെ ഹൈഡ്രൈഡ്സിനെ 3 നമുക്ക് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ആദ്യം ആ 3 ക്ലാസിഫിക്കേഷന്റെ പേര് നമുക്ക് അറിയണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ക്ലാസിഫിക്കേഷൻ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് അയോണിക് ഹൈഡ്രൈഡ് അല്ലെങ്കിൽ സലൈൻ ഹൈഡ്രൈഡ്. ഹൈഡ്രൈഡിന്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് അയോണിക് ഹൈഡ്രൈഡ് ഓർ സലൈൻ ഹൈഡ്രൈഡ്. 2-ാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് കോവാലന്റ് ഹൈഡ്രൈഡ് ഓർ മോളിക്കുലാർ ഹൈഡ്രൈഡ്. കോവാലന്റ് ഹൈഡ്രൈഡ് ഓർ മോളിക്കുലാർ ഹൈഡ്രൈഡ്. അതിന് ആദ്യത്തത് അയോണിക് ഹൈഡ്രൈഡ് അല്ലെങ്കിൽ സലൈൻ ഹൈഡ്രൈഡ്. 2-ാമത്തെ കോവാലന്റ് ഹൈഡ്രൈഡ് ഓർ മോളിക്കുലാർ ഹൈഡ്രൈഡ്.
മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് മെറ്റാലിക് ഹൈഡ്രൈഡ്. മെറ്റാലിക് ഹൈഡ്രൈഡ് അല്ലെങ്കിൽ മറ്റൊരു പേരിട്ട് വിളിക്കാം ഇന്റർസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ്. മൂന്നാമത്തെയാണ് മെറ്റാലിക് ഹൈഡ്രൈഡ് ഓർ ഇന്റർസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ്. ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആയി. അയോണിക് ഓർ സലൈൻ ഹൈഡ്രൈഡ്, കോവാലന്റ് ഓർ മോളിക്കുലാർ ഹൈഡ്രൈഡ്, മൂന്നാമത്തെ മെറ്റാലിക് ഓർ ഇന്റർസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ്. നമുക്ക് ഇനി ഓരോ ഹൈഡ്രൈഡ് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യണേ. ഫസ്റ്റ് ഹൈഡ്രൈഡ് ആയിട്ടുള്ള അയോണിക് ഹൈഡ്രൈഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. അയോണിക് ഹൈഡ്രൈഡ് ഫോം ചെയ്യുന്നത് ഹൈഡ്രജനും എസ് ബ്ലോക്ക് എലമെന്റ്സും ആയിട്ട് കമ്പൈൻ ചെയ്ത് ഹൈഡ്രജനും എസ് ബ്ലോക്ക് എലമെന്റ്സും ആയിട്ട് കമ്പൈൻ ചെയ്താണ് അയോണിക് ഹൈഡ്രൈഡ് ഫോം ചെയ്യുന്നത്. എസ് ബ്ലോക്ക് എലമെന്റ്സ് അറിയാവുന്നതാണ് നമുക്ക്. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സും സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സും ആണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കലി മെറ്റൽസ്. സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഹൈഡ്രജന് ഫസ്റ്റ് ഗ്രൂപ്പായിട്ടുള്ള ആൽക്കലി മെറ്റൽസും ആയിട്ടും അതേപോലെ തന്നെ ഹൈഡ്രജന് സെക്കൻഡ് ഗ്രൂപ്പായിട്ടുള്ള ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ആയിട്ടും കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന ഹൈഡ്രൈഡ്സിനെയാണ് നമ്മൾ അയോണിക് ഹൈഡ്രൈഡ്സ് അതല്ലെങ്കിൽ സലൈൻ ഹൈഡ്രൈഡ്സ് എന്ന് വിളിക്കുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് അയോണിക് ഹൈഡ്രൈഡ് അല്ലെങ്കിൽ സലൈൻ ഹൈഡ്രൈഡ് ഡെഫിനിഷൻ പറയേണ്ടത് ഹൈഡ്രൈഡ്സ് ഓഫ് ആൽക്കലി മെറ്റൽസ്, ഹൈഡ്രൈഡ്സ് ഓഫ് ആൽക്കലി മെറ്റൽസ് ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഈ ആൽക്കലി മെറ്റൽസിനെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിനെ കൂടാണ് നമ്മൾ ഒന്നിച്ച് എന്ത് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്, എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ദ ഹൈഡ്രൈഡ്സ് ഓഫ് ആൽക്കലി മെറ്റൽസ് ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ബ്രാക്കറ്റിൽ കൊടുക്കുക എസ് ബ്ലോക്ക് എലമെന്റ്സ് ആർ നോൺ ആസ് അയോണിക് ഹൈഡ്രൈഡ്സ് ഓർ സലൈൻ ഹൈഡ്രൈഡ്സ്. നമുക്ക് അടുത്തതായിട്ട് ഈ അയോണിക് ഹൈഡ്രൈഡ് അല്ലെങ്കിൽ സലൈൻ ഹൈഡ്രൈഡിന്റെ എക്സാമ്പിൾ നോക്കാം. നമ്മൾ ആദ്യം കൊടുത്തേക്കുന്ന ഹൈഡ്രൈഡ് ആണ് സോഡിയം ഹൈഡ്രൈഡ്, എൻ എ എച്ച്. സോഡിയം എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ആയിട്ടുള്ള ആൽക്കലി മെറ്റൽ ആണ് സോഡിയം ഹൈഡ്രൈഡ്. അത് കഴിഞ്ഞ് നമ്മൾ കൊടുത്തേക്കുന്ന പൊട്ടാസ്യം ഹൈഡ്രൈഡ്, കെ എച്ച്. പൊട്ടാസ്യം ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ആയിട്ടുള്ള അത് തന്നെയാണ് ആൽക്കലി മെറ്റൽ തന്നെ. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റുമായിട്ട് ഫോം ചെയ്യുന്ന രണ്ട് ഹൈഡ്രൈഡ് എക്സാമ്പിൾ കൊടുത്തു, സോഡിയം ഹൈഡ്രൈഡ് എൻ എ എച്ച്, രണ്ട് പൊട്ടാസ്യം ഹൈഡ്രൈഡ്. അത് കഴിഞ്ഞ അടുത്ത രണ്ട് എക്സാമ്പിൾ കൊടുത്തേക്കുന്ന സെക്കൻഡ് ഗ്രൂപ്പ് ആയിട്ടുള്ള ആൽക്കലൈൻ എർത്ത് മെറ്റലുമായിട്ട് ഫോം ചെയ്യുന്ന ഹൈഡ്രൈഡ് ആണ് കാൽസ്യം ഹൈഡ്രൈഡ്. കാൽസ്യം ഹൈഡ്രൈഡിന്റെ ഫോർമുലയാണ് സി എ എച്ച് ടു ആണ് കാൽസ്യം ഹൈഡ്രൈഡ്. അത് കഴിഞ്ഞുള്ളതാണ് ബേരിയം ഹൈഡ്രൈഡ്, ബി എ എച്ച് ടു. ഈ നാല് ഹൈഡ്രൈഡ് ഓർക്കുക, സോഡിയം ഹൈഡ്രൈഡ്, പൊട്ടാസ്യം ഹൈഡ്രൈഡ്, കാൽസ്യം ഹൈഡ്രൈഡ്, ബേരിയം ഹൈഡ്രൈഡ്. അടുത്ത നമ്മൾ ഈ അയോണിക് ഹൈഡ്രൈഡിന്റെ പ്രോപ്പർട്ടി ആണ് പറയുന്നത്. അയോണിക് ഹൈഡ്രൈഡ് എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്, ക്രിസ്റ്റലൈൻ നോൺ വോളറ്റൈൽ സോളിഡ്സ് ആണ്. അത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്, അതേപോലെ തന്നെ നോൺ വോളറ്റൈൽ സോളിഡ്സ് ആണ്. നോൺ വോളറ്റൈൽ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേപ്പറൈസ് ചെയ്യാൻ കഴിവില്ലാത്ത സോളിഡ്സിനെ അല്ലെങ്കിൽ വേപ്പറൈസ് ചെയ്യാനുള്ള ടെൻഡൻസി ഇല്ലാത്ത സോളിഡ്സിനെയാണ് നമ്മൾ നോൺ വോളറ്റൈൽ സോളിഡ്സ് എന്ന് പറയുന്നത്. അയോണിക് ഹൈഡ്രൈഡിന്റെ ആദ്യത്തെ പ്രോപ്പർട്ടി ക്ലിയർ ആയി. അയോണിക് ഹൈഡ്രൈഡ്സ് എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ നോൺ വോളറ്റൈൽ സോളിഡ്സ് ആണ്, ക്ലിയർ ആയി. രണ്ടാമത്തെ പ്രോപ്പർട്ടി നമ്മൾ പറയുന്നത് സോളിഡ് ഫോമിൽ ഇരിക്കുന്ന സമയത്ത്, സോളിഡ് ഫോമിൽ നിൽക്കുന്ന സമയത്ത് അയോണിക് ഹൈഡ്രൈഡ്സ് ഇൻസുലേറ്റേഴ്സ് ആണ്. അതായത് അയോണിക് ഹൈഡ്രൈഡ്സ് സോളിഡ് ഫോമില് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യത്തില്ല. ഇൻസുലേറ്റേഴ്സ് ഇൻ എന്താണ് സോളിഡ് സ്റ്റേറ്റ്, സോളിഡ് സ്റ്റേറ്റിനകത്ത് സോളിഡ് സ്റ്റേറ്റ് ഇരിക്കുന്ന സമയത്ത് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇൻസുലേറ്റേഴ്സ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. പക്ഷേ നമ്മൾ ഈ അയോണിക് ഹൈഡ്രൈഡ് മോൾട്ടൺ സ്റ്റേറ്റിലോ അക്വസ് സൊല്യൂഷനിലോ ഇരിക്കുകയാണെങ്കിൽ, മോൾട്ടൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മെൽറ്റ് ചെയ്ത ഫോമിലാണ് മോൾട്ടൺ സ്റ്റേറ്റ്. അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വാട്ടറിൽ പ്രിപ്പയർ ചെയ്യുന്ന സൊല്യൂഷൻ ആണ് അക്വസ് സൊല്യൂഷൻ. അങ്ങനെ മോൾട്ടൺ ഫോമിലോ അക്വസ് സൊല്യൂഷനിലോ ഇരിക്കുകയാണെങ്കിൽ അയോണിക് ഹൈഡ്രൈഡ് ആരെ കണ്ടക്ട് ചെയ്യും, ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യും. പക്ഷെ സോളിഡ് ഫോമിൽ ഇരിക്കുമ്പോൾ ഇൻസുലേറ്റേഴ്സ് ആണ്, പക്ഷെ കണ്ടക്ടേഴ്സ് ആണ് ഇൻ മോൾട്ടൺ ഫോം ഓർ ഇൻ അക്വസ്, മോൾട്ടൺ ഫോം ഓർ ഇൻ അക്വസ് സൊല്യൂഷൻ. അയോണിക് ഹൈഡ്രൈഡ് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. കോവാലന്റ് ഹൈഡ്രൈഡ്സ് അല്ലെങ്കിൽ മോളിക്കുലാർ ഹൈഡ്രൈഡ്സ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഹൈഡ്രജന് പി ബ്ലോക്ക് എലമെന്റ്സുമായിട്ട് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന ഹൈഡ്രൈഡ് ആണ്
കോവാലന്റ് ഹൈഡ്രൈഡ് അല്ലെങ്കിൽ മോളിക്കുലാർ ഹൈഡ്രൈഡ്. കോവാലന്റ് ഹൈഡ്രൈഡ് അല്ലെങ്കിൽ മോളിക്കുലാർ ഹൈഡ്രൈഡ് ഫോം ചെയ്യുന്നത് ഹൈഡ്രജനും പി ബ്ലോക്ക് എലമെന്റ്സും തമ്മിൽ. പി ബ്ലോക്ക് എലമെന്റ്സ് ഗ്രൂപ്പ് 13 തൊട്ട് ഗ്രൂപ്പ് 18 വരെയുള്ള എലമെന്റ്സ് ആണ് പി ബ്ലോക്ക് എലമെന്റ്സ്. ഈ ഗ്രൂപ്പ് 18 എലമെന്റ്സ് നോബിൾ ഗ്യാസ് ആണ്, അത് കോമ്പൗണ്ട് ഫോർമേഷനിലൊന്നും പങ്കെടുക്കത്തില്ല, അതുകൊണ്ട് തന്നെ അത് ഹൈഡ്രൈഡ് ഫോർമേഷനിലും പങ്കെടുക്കുന്നില്ല. നമ്മൾ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഗ്രൂപ്പ് 13 തൊട്ട് ഗ്രൂപ്പ് 17 വരെ. ക്ലിയർ ആയല്ലോ. ഹൈഡ്രജനും പി ബ്ലോക്ക് എലമെന്റ്സും, മറക്കരുത്, ഹൈഡ്രജനും പി ബ്ലോക്ക് എലമെന്റ്സും തമ്മിൽ കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സിനെയാണ്, കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന ഹൈഡ്രൈഡ്സിനെയാണ് നമ്മൾ കോവാലന്റ് ഹൈഡ്രൈഡ്സ് അല്ലെങ്കിൽ മോളിക്കുലാർ ഹൈഡ്രൈഡ്സ് എന്ന് വിളിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇവിടെ ആദ്യം ഞാൻ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ കോവാലന്റ് ഹൈഡ്രൈഡ് അല്ലെങ്കിൽ മോളിക്കുലാർ ഹൈഡ്രൈഡ് കൊടുത്ത എക്സാമ്പിൾ B2H6 ആണ്. B2H6 എന്ന് പറയുന്നത് ബോറോൺ, ഗ്രൂപ്പ് 13 എലമെന്റ് ആയിട്ടുള്ള ബോറോണും ഹൈഡ്രജനുമായിട്ട് ഫോം കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന ഹൈഡ്രൈഡ് ആണ് B2H6. ബോറോണ് ഗ്രൂപ്പ് 13 എലമെന്റ്. ഈ B2H6 എന്ന് പറയുന്ന ഹൈഡ്രൈഡ് നമുക്ക് എടുത്തു പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പി ബ്ലോക്ക് എലമെന്റ്സ് എന്നുള്ള യൂണിറ്റിനകത്ത് നമ്മുടെ ഫോക്കസ് ഏരിയക്കകത്ത് എടുത്തു പഠിക്കാനുള്ള ഒരു ഹൈഡ്രൈഡ് ആണ് B2H6. ഡൈബോറൈൻ എന്ന അതിന്റെ പേര്. അത് അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മുടെ പി ബ്ലോക്ക് എലമെന്റ്സ് എടുക്കുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. രണ്ടാമത് നമ്മൾ കൊടുത്ത എക്സാമ്പിൾ ആണ് CH4. കാർബൺ ഗ്രൂപ്പ് 14 എലമെന്റ് ആണ് കാർബൺ. CH4 മീഥെയ്ൻ ആണ്. ഇവിടെ കാർബൺ ഗ്രൂപ്പ് 14 എലമെന്റ്. ആ ഗ്രൂപ്പ് 14 എലമെന്റ് ആയിട്ടുള്ള കാർബണും ഹൈഡ്രജനും തമ്മിൽ ഫോം ചെയ്യുന്ന ഹൈഡ്രൈഡ് ആണ് CH4 മീഥെയ്ൻ. പിന്നെ ഗ്രൂപ്പ് 13 ആയിട്ടുള്ള ഹൈഡ്രൈഡ് എക്സാമ്പിൾ B2H6. ഗ്രൂപ്പ് 14 ഉള്ളത് CH4 മീഥെയ്ൻ. അടുത്തത് അമോണിയ NH3. നൈട്രജൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് 15 എലമെന്റ്. ഗ്രൂപ്പ് 15 എലമെന്റിന്റെ ഹൈഡ്രൈഡ് ആണ് NH3 അമോണിയ. അടുത്താണ് വാട്ടർ. വാട്ടറിനകത്ത് ഓക്സിജൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് 16 എലമെന്റ്. ഗ്രൂപ്പ് 16 എലമെന്റിന്റെ ഹൈഡ്രൈഡ് ആണ് വാട്ടർ. അടുത്ത ഹൈഡ്രൈഡ് HF, ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. ഫ്ലൂറൈഡ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 17 എലമെന്റ്. ഗ്രൂപ്പ് 17 എലമെന്റിന്റെ ഹൈഡ്രൈഡ് ആണ് HF, ഹൈഡ്രജൻ ഫ്ലൂറൈഡ് എന്ന് പറയുന്നത്. നോക്കിയാൽ ഗ്രൂപ്പ് 13 തൊട്ട് ഗ്രൂപ്പ് 17 വരെയുള്ള എലമെന്റ്സ് ഫോം ചെയ്യുന്ന ഹൈഡ്രൈഡ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു B2H6, മീഥെയ്ൻ CH4, NH3 അമോണിയ, വാട്ടർ HF. നിങ്ങൾ രണ്ടോ മൂന്നോ എക്സാമ്പിൾ എങ്കിലും പഠിച്ചു വെക്കണം. നമ്മൾ ഈ മോളിക്കുലാർ ഹൈഡ്രൈഡ്സ് അല്ലെങ്കിൽ കോവാലന്റ് ഹൈഡ്രൈഡ്സിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മോളിക്കുലാർ അല്ലെങ്കിൽ കോവാലന്റ് ഹൈഡ്രൈഡ്സിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്, ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്, ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്, ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്. ഈ മൂന്ന് ഹൈഡ്രൈഡ്സ് നമുക്ക് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്താണ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്, എന്താണ് ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്, എന്താണ് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ് എന്ന് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ കോവാലന്റ് ഓർ മോളിക്കുലാർ ഹൈഡ്രൈഡ്സ് ഞാൻ ഈ മൂന്ന് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്, ഇലക്ട്രോൺ പ്രിസൈസ്, ഇലക്ട്രോൺ റിച്ച്. ഈ മൂന്ന് ക്ലാസിഫിക്കേഷനകത്തുള്ള നമ്മുടെ ഹൈഡ്രൈഡ്സ്, അതായത് കോവാലന്റ് അല്ലെങ്കിൽ മോളിക്കുലാർ ഹൈഡ്രൈഡ്സ് എന്ന് പറയുന്നത് വോളറ്റൈൽ കോമ്പൗണ്ട്സ് ആയിരിക്കും. വോളറ്റൈൽ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ വേപ്പറൈസ് ചെയ്യാൻ കഴിവുള്ള കോമ്പൗണ്ട്സ് ആണ് കോവാലന്റ് ഹൈഡ്രൈഡ്സ് അല്ലെങ്കിൽ മോളിക്കുലാർ ഹൈഡ്രൈഡ്സ് എന്ന് പറയുന്നത്. വോളറ്റൈൽ കോമ്പൗണ്ട്സ് ആണ്. അതേപോലെ തന്നെ ഇൻസുലേറ്റേഴ്സ് ആണ്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത് നോൺ കണ്ടക്ടിംഗ് നേച്ചർ ഉള്ളതാണ്, ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യത്തില്ല. അങ്ങനെ കോവാലന്റ് അല്ലെങ്കിൽ മോളിക്കുലാർ ഹൈഡ്രൈഡ്സ് എന്ന് പറയുന്നത് ജനറലി അത് വോളറ്റൈൽ കോമ്പൗണ്ട്സ് ആണ്. വേപ്പറൈസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ള കോമ്പൗണ്ട്സ് ആണ് വോളറ്റൈൽ കോമ്പൗണ്ട്സ് ആണ്. അതേപോലെ തന്നെ നോൺ കണ്ടക്ടിംഗ് ആണ്, അതായത് ഇൻസുലേറ്റേഴ്സ് ആണ്. മൂന്ന് ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആയി. നമ്മുടെ കോവാലന്റ് അല്ലെങ്കിൽ മോളിക്കുലാർ ഹൈഡ്രൈഡ്സിന്റെ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്, ഇലക്ട്രോൺ പ്രിസൈസ്, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്, ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്, ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്. നമുക്ക് ഈ ഓരോ ക്ലാസിഫിക്കേഷൻ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാതെ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഗ്രൂപ്പ് 13 എലമെന്റ്സ് ഫോം ചെയ്യുന്ന ഹൈഡ്രൈഡ് ആണ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്. ഗ്രൂപ്പ് 13 എലമെന്റ്സിന്റെ ഹൈഡ്രൈഡ്സിനെ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്സ് എന്ന് വിളിക്കാനുള്ള റീസൺ, നമ്മുടെ ഗ്രൂപ്പ് 13 എലമെന്റ്സിനകത്തുള്ള ഹൈഡ്രൈഡ്സിൽ നോർമൽ
കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അത്രയും ഇലക്ട്രോൺസിനേക്കാൾ കുറവായിരിക്കും ഗ്രൂപ്പ് 13 എലമെന്റ് ഫോം ചെയ്യുന്ന ഹൈഡ്രൈഡ്സിനകത്തുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം. നോർമലായിട്ട് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണത്തേക്കാൾ ഇലക്ട്രോൺസിന്റെ എണ്ണം കുറവായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്, കുറവുള്ള ഹൈഡ്രൈഡ്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്സ് എന്ന് ഗ്രൂപ്പ് 13 എലമെന്റ്സിന്റെ ഹൈഡ്രൈഡ്സിനെ വിളിക്കുന്നത്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്സ് ക്ലിയർ ആയി. ഗ്രൂപ്പ് 13 എലമെന്റ്സ് ആണ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്സ് ഫോം ചെയ്യുന്നത്. ആ ഹൈഡ്രൈഡ്സിനകത്തുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം കുറവാണ് നോർമൽ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇലക്ട്രോൺസിനേക്കാൾ. അങ്ങനെ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്സ് എന്ന് വിളിക്കുന്നത്. നമുക്ക് എങ്ങനെ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുക. ദ ഹൈഡ്രൈഡ്സ് ഓഫ് ഗ്രൂപ്പ് 13 എലമെന്റ്സ് do not have sufficient number of electrons to form normal covalent bonds. Normal covalent bonds form ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇലക്ട്രോൺസ് ഇല്ല. അതിനേക്കാൾ ഇലക്ട്രോൺസിന്റെ എണ്ണം കുറവാണ് ഗ്രൂപ്പ് 13 എലമെന്റ്സിന്റെ ഹൈഡ്രൈഡ്സ്. അതുകൊണ്ടാണ് നമ്മൾ എക്സ്പ്ലനേഷൻ അത് കൊടുത്തിരിക്കുന്നത്. The hydrides of group 13 elements do not have sufficient number of electrons to form normal covalent bonds. Clear ആയല്ലോ. Hence they are called electron deficient hydrides. Clear ആയി. നമ്മൾ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്സ് ആക്ട് ചെയ്യുന്നത് ലൂയിസ് ആസിഡ്സ് ആയിട്ടാണ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്സ് ആക്ട് ചെയ്യുന്നത്. കാരണം ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്സിനകത്ത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്സിന് ടെൻഡൻസി ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യാനാണ്. അത് ഇലക്ട്രോൺ പെയറിനെ നേടി എന്ത് ഓവർകം ചെയ്യാൻ വേണ്ടിയാണ്? ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഓവർകം ചെയ്യാൻ വേണ്ടിയാണ്. ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ്, അതായത് ഇലക്ട്രോൺ പെയറിനെ ഗെയിൻ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് ആസിഡ്സ് എന്ന് വിളിച്ചിരിക്കുന്നത്? ലൂയിസ് ആസിഡ്സ് എന്ന് വിളിച്ചിരിക്കുന്നത്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്സ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ലൂയിസ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അത് എന്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നു? ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ. നമ്മൾ എക്സാമ്പിൾ കൊടുത്തേക്കുന്നതാണ് ഗ്രൂപ്പ് 13 എലമെന്റ്സ് ഫോം ചെയ്യുന്ന ഹൈഡ്രൈഡ്. അത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡിന്റെ എക്സാമ്പിൾ ആണ് ഡൈബോറൈൻ ആണ്. അതിന്റെ പേരാണ് ഡൈബോറൈൻ എന്ന്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഗ്രൂപ്പ് 14 എലമെന്റ്സ് ഫോം ചെയ്യുന്ന ഹൈഡ്രൈഡ് ആണ് ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്. ഗ്രൂപ്പ് 14 എലമെന്റ്സ് ഫോം ചെയ്യുന്ന ഹൈഡ്രൈഡ് ആണ് ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്. ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡിനകത്ത് എത്ര ഇലക്ട്രോൺസ് ആണോ നോർമൽ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാൻ ആവശ്യമായിട്ട് ഉള്ളത് എക്സാക്ട്ലി അത്രയും തന്നെ ഇലക്ട്രോൺസ് ഉള്ള ഹൈഡ്രൈഡ് ആണ് ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ് എന്ന് പറയുന്നത്. നോർമൽ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാൻ ആ ഹൈഡ്രൈഡിനകത്ത് എത്ര ഇലക്ട്രോൺസ് ആവശ്യമുണ്ടോ അത്രയും തന്നെ ഇലക്ട്രോൺസ്, എക്സാക്ട് ആയിട്ട് അത്രയും തന്നെ ഇലക്ട്രോൺസ് ഉള്ള ഹൈഡ്രൈഡ് ആണ് ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്. അത് ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുതലും ഇല്ല, ഇലക്ട്രോൺസിന്റെ എണ്ണം കുറവില്ല. നോർമൽ കോവാലന്റ് ബോണ്ടിന് ആവശ്യമായിട്ടുള്ള അത്രയും തന്നെ ഇലക്ട്രോൺസ് ഉള്ള ഹൈഡ്രൈഡിനെയാണ് നമ്മൾ ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ് ഫോം ചെയ്യുന്നത് ഗ്രൂപ്പ് 14 എലമെന്റ്സ് ആണ് ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ് ഫോം ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് എങ്ങനെ ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. The hydrides of group 14 elements how exact number of electrons to form normal covalent bonds. Hence they are called the electron precise hydrides. Clear ayalo. The electron precise hydride example ana. ആദ്യം നമ്മൾ പറയുന്ന എക്സാമ്പിള് മീത്തൈൻ CH4. ഇവിടെ കാർബൺ എന്ന് പറയുന്നത് ഗ്രൂപ്പ് 14 എലമെന്റ്. ഫസ്റ്റ് എക്സാമ്പിൾ ആണ് മീത്തൈൻ CH4.
എക്സാമ്പിൾ ആണ് സിലിക്കണിന്റെ ഹൈഡ്രൈഡ്. സിലിക്കൺ എന്ന് പറഞ്ഞ എലമെന്റിന്റെ ഹൈഡ്രൈഡ്, എസ് ഐ എന്ന് പറഞ്ഞ സിലിക്കണ് ഗ്രൂപ്പ് 14 എലമെന്റ്. ഗ്രൂപ്പ് 14 എലമെന്റ്സ് ഫോം ചെയ്യുന്ന ഹൈഡ്രൈഡ് ആണ് ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്. ആ ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡിനകത്ത് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എക്സാക്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. അങ്ങനെയുള്ള ഹൈഡ്രൈഡ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്. എക്സാമ്പിൾ മീഥെയ്ൻ CH4, സിലിക്കന്റെ ഹൈഡ്രൈഡ് ആണ് SiH4. ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ് ക്ലിയർ ആയല്ലോ. ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഗ്രൂപ്പ് 15 എലമെന്റ്സും ഗ്രൂപ്പ് 16 എലമെന്റ്സും ഗ്രൂപ്പ് 17 എലമെന്റ്സും ഗ്രൂപ്പ് 15 16 17 ആ ഗ്രൂപ്പ് 15 എലമെന്റ്സും 16 എലമെന്റ്സും ഗ്രൂപ്പ് 17 എലമെന്റ്സും ഫോം ചെയ്യുന്ന ഹൈഡ്രൈഡ്സ് ആണ് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സിനകത്ത് നോർമൽ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇലക്ട്രോൺസിനേക്കാൾ കൂടുതൽ ഇലക്ട്രോൺസ് ഉള്ള ഹൈഡ്രൈഡ്സ് ആണ് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സ് എന്ന് പറയുന്നത്. നോർമൽ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇലക്ട്രോൺസിനേക്കാൾ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുതലായിട്ടുള്ള ഹൈഡ്രൈഡ്സ് ആണ് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സ്. ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സ് ഫോം ചെയ്യുന്നത് ഗ്രൂപ്പ് 15 16 17 എലമെന്റ്സ്. ക്ലിയർ ആയല്ലോ. നമുക്ക് എങ്ങനെയാണ് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. The hydrides of group 15, 16 and 17, the hydrides of group 15, 16 and 17 have more number of electrons, than required to form normal covalent bonds. Hence they are called the ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സ്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ഹൈഡ്രൈഡ്സ് എന്ന് വിളിക്കുന്നു? ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സ് എന്ന് വിളിക്കുന്നു. ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സിനകത്ത് എക്സസ് ഇലക്ട്രോൺസ് ഉള്ളത്, ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞും എക്സസ് ആയിട്ട് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സിനെ നമ്മൾ ലൂയിസ് ബേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അല്ലെങ്കിൽ ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സ് ആക്ട് ചെയ്യുന്നത് ലൂയിസ് ബേസ് ആയിട്ടാണ്. ലൂയിസ് ബേസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ള സ്പീഷീസിനെയാണ് നമ്മൾ ലൂയിസ് ബേസ് എന്ന് വിളിക്കുന്നത്. കാരണം ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സിനകത്ത് ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞും അവിടെ എക്സസ് ഇലക്ട്രോൺസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അത് ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സ് എന്ത് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു? ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ. നമ്മൾ ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സിന് എക്സാമ്പിൾ ആണ് നമ്മൾ അടുത്തതായിട്ട് എഴുതുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ ആണ് അമോണിയ. അമോണിയ ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ് ആണ്. ഗ്രൂപ്പ് 15 എലമെന്റ് ഫോം ചെയ്യുന്ന ഹൈഡ്രൈഡ് ആണ് അമോണിയ, നൈട്രജൻ ഗ്രൂപ്പ് 15 എലമെന്റ്. അടുത്തത് വാട്ടർ, ഇതിനകത്ത് ഓക്സിജൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് 16 എലമെന്റ്. അമോണിയ, വാട്ടർ, മൂന്നാമത് HF, ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. HF എന്ന് പറയുന്ന ഹൈഡ്രജൻ ഫ്ലൂറൈഡിനകത്ത് ഫ്ലൂറിൻ ഏത് എലമെന്റ് ആണ്? ഗ്രൂപ്പ് 17 എലമെന്റ്. ഇവിടെ മൂന്ന് ഹൈഡ്രൈഡ് നമ്മൾ ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡിനെ എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്. അമോണിയ, വാട്ടർ, HF. ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സിന്റെ എക്സാമ്പിൾ ആണ് അമോണിയ, വാട്ടർ, HF. ഒരു എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ളതായിരുന്നു, റൈറ്റ് ദ നെയിം ഓഫ് എനി ടു ഇലക്ട്രോൺ, റൈറ്റ് ദ എക്സാമ്പിൾസ് ഓഫ് എനി ടു ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സ്. ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സിന്റെ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞു. അമോണിയയും വാട്ടറും HFഉം ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സ് ആണ്. കോവാലന്റ് ഓർ മോളിക്കുലാർ ഹൈഡ്രൈഡ്സിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്, ഇലക്ട്രോൺ പ്രിസൈസ്, ഇലക്ട്രോൺ റിച്ച്. ക്ലിയർ ആയല്ലോ. ഹൈഡ്രൈഡ്സിന്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ മൂന്നെണ്ണമായിരുന്നു. അടുത്ത് അയോണിക് ഓർ സലൈൻ ഹൈഡ്രൈഡ്, രണ്ടാമത് കോവാലന്റ്. ഈ കോവാലന്റ് ഓർ മോളിക്കുലാർ ഹൈഡ്രൈഡിനകത്താണ് ഇലക്ട്രോൺ റിച്ച്, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്, ഇലക്ട്രോൺ പ്രിസൈസ്, ഇലക്ട്രോൺ റിച്ച് വരുന്നത്. ഇനി മെയിൻ ആയിട്ടുള്ള ഹൈഡ്രൈഡ്സിന്റെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്, മെറ്റാലിക് ഹൈഡ്രൈഡ് ഓർ ഇന്റസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് മെറ്റാലിക് ഹൈഡ്രൈഡ്സ് അല്ലെങ്കിൽ ഇന്റസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ്സ്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ്
നമുക്ക് ഒന്ന് രണ്ട് ടേംസ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണം. എന്നാലേ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവത്തുള്ളൂ. ആദ്യത്തെ ടേമാണ് മെറ്റൽ ലാറ്റിസ്. മെറ്റൽ ലാറ്റിസ് എന്താണ് മെറ്റൽ ലാറ്റിസ് എന്ന് അറിയണം. ഒരു മെറ്റാലിക് ക്രിസ്റ്റലിന്റെ, അതായത് മെറ്റാലിക് സോളിഡിന്റെ ത്രീ ഡയമെൻഷണൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ മെറ്റൽ ലാറ്റിസ് എന്ന് വിളിക്കുന്നത്. ഒരു മെറ്റാലിക് സോളിഡിന്റെ ത്രീ ഡയമെൻഷണൽ, അതായത് മെറ്റൽ സോളിഡ് ആയിട്ടുള്ള മെറ്റലിന്റെ ത്രീ ഡയമെൻഷണൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ മെറ്റൽ ലാറ്റിസ് എന്ന് വിളിക്കുന്നത്. മെറ്റൽ ലാറ്റിസ് എന്താണെന്ന് ക്ലിയർ ആയി. അതേപോലെ അടുത്ത അറിയേണ്ട ഒരു ടേമാണ് ഇന്റർസ്റ്റീഷ്യൽ പൊസിഷൻ. ഇന്റർസ്റ്റീഷ്യൽ പൊസിഷൻ, നമ്മൾ ഈ മെറ്റൽ ലാറ്റിസിനകത്ത് രണ്ട് ടൈപ്പ് സൈറ്റുകളുണ്ട്. ലാറ്റിസ് സൈറ്റുമുണ്ട്, ഇന്റർസ്റ്റീഷ്യൽ സൈറ്റുമുണ്ട്. നോർമലി പാർട്ടിക്കിൾസ് ഒക്കുപ്പൈ ചെയ്യുന്ന സൈറ്റാണ് ലാറ്റിസ് സൈറ്റ്. പാർട്ടിക്കിൾസ് ഒക്കുപ്പൈ ചെയ്യുന്ന സൈറ്റാണ് ലാറ്റിസ് സൈറ്റ്. ആ ലാറ്റിസ് സൈറ്റിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് കിടക്കുന്ന വേക്കന്റ് ആയിട്ടുള്ള സൈറ്റാണ് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. പാർട്ടിക്കിൾസ് ഒക്കുപ്പൈ ചെയ്യുന്ന സൈറ്റാണ് ലാറ്റിസ് സൈറ്റ്. ലാറ്റിസ് സൈറ്റിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട്, അതായത് ലാറ്റിസ് സൈറ്റിന് ഇടയിലുള്ള വേക്കന്റ് ആയിട്ടുള്ള സൈറ്റാണ് ഇന്റസ്റ്റീഷ്യൽ സൈറ്റ് അല്ലെങ്കിൽ ഇന്റസ്റ്റീഷ്യൽ പൊസിഷൻസ്. നോർമലായിട്ടുള്ള ഒരു മെറ്റാലിക് ക്രിസ്റ്റലിനകത്ത് ഇന്റസ്റ്റീഷ്യൽ പൊസിഷൻസ് എല്ലാം വേക്കന്റ് ആയിട്ടായിരിക്കും കിടക്കുന്നത്, പാർട്ടിക്കിൾസ് ഒക്കുപ്പൈ ചെയ്യാതായിരിക്കും കിടക്കുന്നത്. ഈ രണ്ട് ടേം ക്ലിയർ ആയി. എന്താണ് മെറ്റാലിക് ലാറ്റിസ് അല്ലെങ്കിൽ മെറ്റൽ ലാറ്റിസ് മനസ്സിലായി. ഒരു മെറ്റാലിക് സോളിഡ് അല്ലെങ്കിൽ ഒരു മെറ്റാലിക് ക്രിസ്റ്റലിന്റെ ത്രീ ഡയമെൻഷണൽ സ്ട്രക്ചർ. അതേപോലെ നമുക്കറിയേണ്ട ഒരു ഒരു പൊസിഷനായിരുന്നു ഇന്റസ്റ്റീഷ്യൽ പൊസിഷൻ. ഇന്റസ്റ്റീഷ്യൽ പൊസിഷൻ ക്ലിയർ ആയി. ഒരു മെറ്റാലിക് ക്രിസ്റ്റലിനകത്ത് പാർട്ടിക്കിൾസ് ഒക്കുപ്പൈ ചെയ്യാതെ കിടക്കുന്ന വേക്കന്റ് ആയിട്ടുള്ള പൊസിഷൻസിനെയാണ് നമ്മൾ ഇന്റസ്റ്റീഷ്യൽ സൈറ്റ് അല്ലെങ്കിൽ ഇന്റസ്റ്റീഷ്യൽ പൊസിഷൻസ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് മെറ്റാലിക് ഹൈഡ്രൈഡ്സ് അല്ലെങ്കിൽ ഇന്റസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഫോം ചെയ്യുന്ന ഹൈഡ്രൈഡ്സ് ആണ് മെറ്റാലിക് ഹൈഡ്രൈഡ്സ് അല്ലെങ്കിൽ ഇന്റസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ്സ്. മറക്കരുത്, ഡി ബ്ലോക്ക് എലമെന്റ്സും എഫ് ബ്ലോക്ക് എലമെന്റ്സും, ഡി ബ്ലോക്ക് എലമെന്റ്സും എഫ് ബ്ലോക്ക് എലമെന്റ്സും ഫോം ചെയ്യുന്ന ഹൈഡ്രൈഡ്സ് ആണ് മെറ്റാലിക് ഹൈഡ്രൈഡ്സ് അല്ലെങ്കിൽ ഇന്റസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ്സ്. ആ മെറ്റാലിക് ഹൈഡ്രൈഡ്സ് അല്ലെങ്കിൽ ഇന്റസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ്സിനകത്ത് ഹൈഡ്രജൻ ഒക്കുപ്പൈ ചെയ്യുന്നത് മെറ്റാലിക് ലാറ്റിസ്, അതായത് ഇപ്പൊ ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണെങ്കിലും എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആണെങ്കിലും മെറ്റൽസ്. ആ എലമെന്റ്സിന്റെ മെറ്റാലിക് ലാറ്റിസിനകത്തുള്ള ഇന്റസ്റ്റീഷ്യൽ പൊസിഷൻസിലായിരിക്കും. ആ എലമെന്റ്സിന്റെ മെറ്റാലിക് ലാറ്റിസ്, അതായത് ആ എലമെന്റ്സ് അല്ലെങ്കിൽ ആ മെറ്റൽസിന്റെ ത്രീ ഡയമെൻഷണൽ സ്ട്രക്ചറിനകത്തുള്ള ഇന്റസ്റ്റീഷ്യൽ പൊസിഷൻസിലായിരിക്കും ആ ഒക്കുപ്പൈ ചെയ്യുന്നത്, ഹൈഡ്രജന് ഒക്കുപ്പൈ ചെയ്യുന്നത്. നോർമലി ഇന്റസ്റ്റീഷ്യൽ പൊസിഷൻസിൽ ഈ ആറ്റംസോ പാർട്ടിക്കിൾസോ ഒന്നും ഒക്കുപ്പൈ ചെയ്യാത്തതാണ്. പക്ഷെ മെറ്റാലിക് ക്രിസ്റ്റൽ അല്ലെങ്കിൽ മെറ്റാലിക് ഹൈഡ്രൈഡ്സ് അല്ലെങ്കിൽ ഇന്റസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ്സിനകത്ത് ആ വേക്കന്റ് ആയിട്ടുള്ള ഇന്റസ്റ്റീഷ്യൽ സൈറ്റ്, നമ്മുടെ മെറ്റൽസിന്റെ വേക്കന്റ് ആയിട്ടുള്ള ഇന്റസ്റ്റീഷ്യൽ സൈറ്റിലാണ് ആ ഒക്കുപ്പൈ ചെയ്യുന്നത്, ഹൈഡ്രജന് ഒക്കുപ്പൈ ചെയ്യുന്നത്. അതായത് മെറ്റാലിക് ഹൈഡ്രൈഡ്സ് അല്ലെങ്കിൽ ഇന്റസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ്സ് ഫോം ചെയ്യുന്നത് ഡി ബ്ലോക്ക് എലമെന്റ്സും എഫ് ബ്ലോക്ക് എലമെന്റ്സും ആണെന്ന് മനസ്സിലായി. ആ ഫോർമേഷൻ സമയത്ത് നമ്മുടെ ഹൈഡ്രജൻ ഒക്കുപ്പൈ ചെയ്യുന്നത് ഡി ബ്ലോക്ക് എലമെന്റ്സ് അല്ലെങ്കിൽ എഫ് ബ്ലോക്ക് എലമെന്റ് ആയിട്ടുള്ള മെറ്റൽസിന്റെ ഇന്റസ്റ്റീഷ്യൽ പൊസിഷൻസിലായിരിക്കും. ആ മെറ്റൽസിനകത്ത് പാർട്ടിക്കിൾ ഒക്കുപ്പൈ ചെയ്യാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ആറ്റംസ് ഒക്കുപ്പൈ ചെയ്യാൻ നിൽക്കുന്ന ഇന്റസ്റ്റീഷ്യൽ പൊസിഷൻസിലായിരിക്കും. അതുകൊണ്ടാണ് ഈ മെറ്റാലിക് ഹൈഡ്രൈഡ്സിനെ നമ്മൾ ഹൈഡ്രജൻ ഇന്റസ്റ്റീഷ്യൽ പൊസിഷൻസിൽ ഒക്കുപ്പൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇന്റസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ്സ് എന്ന് വിളിക്കുന്നത്. നമുക്ക് അങ്ങനെ മെറ്റാലിക് ഹൈഡ്രൈഡ്സ് അല്ലെങ്കിൽ ഇന്റസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ്സ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ശ്രദ്ധിച്ചിരിക്കണേ, the hydrides of d and f block elements, the hydrides of d and f block elements in which the hydrogen atoms, in which the hydrogen atoms occupy the interstitial position, in which the hydrogen atoms occupy the interstitial position, in which the hydrogen atoms occupy the interstitial positions in the metal lattice. ക്ലിയർ ആയല്ലോ. മെറ്റാലിക് ഹൈഡ്രൈഡ്സ് അല്ലെങ്കിൽ ഇന്റസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ്സ് എക്സാമ്പിൾ ആണ് LAH3. LAH3 എന്ന് പറയുന്നത് ലന്താനം ഹൈഡ്രൈഡ്. ലന്താനം എന്ന് പറയുന്നത്
F block element. Lanthanum nu parayna F block element form cheyna hydride aanu lanthanum hydride LaH3. Clear aayittu manasilayallo. ഇനിയും അതുപോലെ തന്നെ നമുക്ക് ഇത് പറയുമ്പോൾ ഒരു ടേമും കൂടെ ഒന്ന് അറിയണം. ഹൈഡ്രൈഡ് ഗ്യാപ്പ്, ഹൈഡ്രൈഡ് ഗ്യാപ്പ്. ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 3 തൊട്ട് ഗ്രൂപ്പ് 12 വരെയുള്ള എലമെന്റ്സ് ആണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഡി ബ്ലോക്ക് എലമെന്റ്സ് ഗ്രൂപ്പ് 3 തൊട്ട് ഗ്രൂപ്പ് 12 വരെയുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ആ ഡി ബ്ലോക്ക് എലമെന്റ്സിനകത്ത് ഗ്രൂപ്പ് 7 ഗ്രൂപ്പ് 8 ഗ്രൂപ്പ് 9 മറക്കരുത്. ഗ്രൂപ്പ് 7 ഗ്രൂപ്പ് 8 ഗ്രൂപ്പ് 9 ഈ മൂന്ന് ഗ്രൂപ്പ് ഹൈഡ്രൈഡ് ഫോർമേഷനിൽ പങ്കെടുക്കുന്നില്ല. ഗ്രൂപ്പ് 7 ഗ്രൂപ്പ് 8 ഗ്രൂപ്പ് 9 ഈ മൂന്ന് ഗ്രൂപ്പ് എലമെന്റ്സ് ഡി ബ്ലോക്കിനകത്ത് ഹൈഡ്രൈഡ് ഫോർമേഷനകത്ത് പങ്കെടുക്കുന്നില്ല. ആ ഗ്രൂപ്പ് 7 തൊട്ട് ഗ്രൂപ്പ് 9 വരെയുള്ള റീജിയനെയാണ് നമ്മൾ ഹൈഡ്രൈഡ് ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത്. ഗ്രൂപ്പ് 7 തൊട്ട് ഗ്രൂപ്പ് 9 വരെയുള്ള റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രൈഡ് ഗ്യാപ്പ്. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെ ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് ഹൈഡ്രൈഡ് ഫോർമേഷനിൽ പങ്കെടുക്കാതെ. ഗ്രൂപ്പ് 7, ഗ്രൂപ്പ് 8, ഗ്രൂപ്പ് 9. ക്ലിയർ ആയി? ഹൈഡ്രൈഡ്സ് ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഈ ഹൈഡ്രൈഡ്സിൽ നിന്ന് എക്സാമിനേഷന് വന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എക്സ്പ്ലെയിൻ ദ ഡിഫറന്റ് ടൈപ്സ് ഓഫ് ഹൈഡ്രൈഡ്സ്. ഡിഫറന്റ് ടൈപ്പ് ഓഫ് ഹൈഡ്രൈഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക. ആദ്യം നമ്മൾ അയോണിക് ഹൈഡ്രൈഡ് എക്സ്പ്ലെയിൻ ചെയ്യണം. രണ്ടാമത് കോവാലന്റ് ഓർ മോളിക്കുലർ ഹൈഡ്രൈഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യണം. മൂന്നാമത് മെറ്റാലിക് ഓർ ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രൈഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യണം. അതല്ലാതെ ചോദിച്ചിട്ടുണ്ട് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഡിഫറന്റ് ടൈപ്പ് ഓഫ് മോളിക്കുലർ ഹൈഡ്രൈഡ്സ്. മോളിക്കുലർ ഹൈഡ്രൈഡ്സ് മാത്രമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ് മോളിക്കുലർ ഹൈഡ്രൈഡ്സ് എന്ന് കൊടുക്കണം. പിന്നെ ആ മോളിക്കുലർ ഹൈഡ്രൈഡ്സ് അല്ലെങ്കിൽ കോവാലന്റ് ഹൈഡ്രൈഡ്സിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോൺ റിച്ച്, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്, ഇലക്ട്രോൺ പ്രിസൈസ്, ഇലക്ട്രോൺ റിച്ച്. കോവാലന്റ് അല്ലെങ്കിൽ മോളിക്കുലർ ഹൈഡ്രൈഡ്സ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുമ്പോൾ ആ മൂന്ന് ക്ലാസിഫിക്കേഷനും കൊടുക്കണം. ഇലക്ട്രോൺ പ്രിസൈസ്, ഇലക്ട്രോൺ റിച്ച്, പിന്നെന്താണ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റും കൊടുക്കണം. ക്ലിയർ ആയല്ലോ. അതല്ലാതെ ഒരു വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഏതൊക്കെ ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് ഹൈഡ്രൈഡ് ഫോർമേഷനിൽ പങ്കെടുക്കാത്തത്. ഗ്രൂപ്പ് 7, ഗ്രൂപ്പ് 8, ഗ്രൂപ്പ് 9 എലമെന്റ്സ് ഹൈഡ്രൈഡ് ഫോർമേഷനിൽ പങ്കെടുക്കുന്നില്ല. അതല്ലാതെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ശ്രദ്ധിച്ചിരിക്കണം. അവര് ഹൈഡ്രൈഡ് തന്നു. ഹൈഡ്രൈഡിന്റെ ഫോർമുല തന്നിരിക്കുന്നത് CnH2n+2 എന്നാണ് ഹൈഡ്രൈഡിന്റെ ഫോർമുല തന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ഫോർമുല കണ്ട് പേടിക്കൊന്നും വേണ്ട. ഇവിടുത്തെ എലമെന്റ് ആരൊക്കെയാ? കാർബണും ഹൈഡ്രജനും ആണല്ലോ. കാർബണ് ഏത് ഗ്രൂപ്പ് എലമെന്റ്? ഗ്രൂപ്പ് 14 എലമെന്റ് ആണ് കാർബൺ. ക്ലിയർ ആയി? എന്നിട്ട് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന ഇതാണ്, ഈ തന്നിരിക്കുന്ന ഹൈഡ്രൈഡ് ലൂയിസ് ആസിഡ് ആയിട്ടോ ലൂയിസ് ബേസ് ആയിട്ടോ ആക്ട് ചെയ്യുമെന്ന് ചോദിച്ചു. ഈ തന്നിരിക്കുന്ന ഹൈഡ്രൈഡ് ലൂയിസ് ആസിഡ് ആയിട്ടോ ലൂയിസ് ബേസ് ആയിട്ടോ ആക്ട് ചെയ്യുമോന്ന് ചോദിച്ചു. ഇവര് തന്നിരിക്കുന്ന ഹൈഡ്രൈഡ് ലൂയിസ് ആസിഡ് ആയിട്ടും ആക്ട് ചെയ്തിട്ടില്ല, ലൂയിസ് ബേസ് ആയിട്ടും ആക്ട് ചെയ്തിട്ടില്ല. കാരണം ഗ്രൂപ്പ് 14 എലമെന്റ് ഫോം ചെയ്യുന്ന ഹൈഡ്രൈഡ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്. ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ് അതായത് കോവാലന്റ് ഓർ മോളിക്കുലർ ഹൈഡ്രൈഡ്സിനകത്തുള്ള രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ് ആണ് ഗ്രൂപ്പ് 14 എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡിനകത്ത് എക്സസ് ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് അല്ല, എക്സസ് ഇലക്ട്രോൺസും അതിനകത്തില്ല. എത്രയാണോ നോർമലായിട്ട് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇലക്ട്രോൺസ് അത്രയും തന്നെ കറക്റ്റ് ഇലക്ട്രോൺസ് ഉള്ള ഹൈഡ്രൈഡ്സ് ആണ് ഗ്രൂപ്പ് 14 എലമെന്റ്സ് ഫോം ചെയ്യുന്ന ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്. അതുകൊണ്ട് തന്നെ അവിടെ എക്സസ് ഇലക്ട്രോൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യത്തില്ല, ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് അല്ലാത്തത് കൊണ്ട് തന്നെ അത് ലൂയിസ് ആസിഡ് ആയിട്ടും ആക്ട് ചെയ്യത്തില്ല, ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യത്തും ഇല്ല. ക്ലിയർ ആയല്ലോ. ഗ്രൂപ്പ് 14 എലമെന്റ് ഫോം ചെയ്യുന്ന ഹൈഡ്രൈഡ് ആണ് അവർ തന്നിരിക്കുന്നത്. ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ് ആണ്. അതിനകത്ത് എക്സാക്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺ, നോർമൽ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അത്രയും തന്നെ ഇലക്ട്രോൺസ് ഉണ്ട്.
അതുകൊണ്ട് തന്നെ അത് ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്ത് ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യത്തുമില്ല, ലൂയിസ് ആസിഡായിട്ടും ആക്ട് ചെയ്യത്തില്ല, ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യത്തുമില്ല. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എവിടെ നിന്ന് വന്നിരിക്കുന്നത്, നമ്മുടെ ഹൈഡ്രൈഡ്സിൽ നിന്ന് വന്നിരിക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണണേ. ഓക്കേ.